കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 8104 വോട്ടുകളാണ് ധർമ്മടത്ത് ബി ജെ പി നേടിയത്. മുഖ്യമന്ത്രി വോട്ട് ചെയ്ത 161 നമ്പർ ബൂത്തിൽ ബി ജെ പി വോട്ട് ഇരട്ടിയായി വർദ്ധിച്ചു. പാർട്ടി ശക്തി കേന്ദ്രമായ തളിപ്പറമ്പിലും മട്ടന്നൂരിലും ബി ജെ പി വൻ വോട്ട് വർധനയാണ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയുടെ ധർമ്മടത്ത്, പാർട്ടി സെക്രട്ടറിയുടെ തളിപ്പറമ്പിൽ, കെ കെ ശൈലജ എം എൽ എ ആയ മട്ടന്നൂരിൽ, എൽ ഡി എഫ് കൺവീനറുടെ അഴീക്കോട്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ചത് സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് 2019 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആകെ നേടാൻ കഴിഞ്ഞത് 8538 വോട്ടുകളാണ്. ഇക്കുറി ഇരട്ടിയോളം വോട്ടുകൾ ബി ജെ പി ധർമ്മടത്ത് അധികമായി നേടി. 8173 വോട്ടുകളുടെ വർധനവാണ് ധർമ്മടത്ത് ബി ജെ പി നേടിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പിലും ബി ജെ പി വൻ നേട്ടമുണ്ടാക്കി. 8047 വോട്ടുകൾ വർദ്ധിപ്പിച്ചു. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ മട്ടന്നൂരിലും 7547 വോട്ടുകൾ ബി ജെ പി അധികമായി നേടി. എൽ ഡി എഫ് ശക്തി കേന്ദ്രമല്ലെങ്കിലും എൽ ഡി എഫ് പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫ് കൺവീനറുടെ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ ബി ജെ പി വർദ്ധിപ്പിച്ചത് 8104 വോട്ടുകളാണ്. യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ ഇരിക്കൂറിലും പേരാവൂരിലും താരതമ്യേന ബി ജെ പി മുന്നേറ്റം കുറവാണ്. മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങൾ വ്യാപകമായി ചർച്ചയാക്കിയപ്പോൾ പാർട്ടിക്ക് ലഭിക്കേണ്ടുന്ന പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നഷ്ടമായി. പകരം വോട്ടർമാർ ബദലായി സ്വീകരിച്ചത് ബി ജെ പിയെയാണെന്ന് വേണം കണക്കാക്കാൻ. എൽ ഡി എഫ് ലക്ഷ്യം വെച്ചത് ന്യൂനപക്ഷ വോട്ടുകളാണ്. എന്നാൽ ഫലത്തിൽ സംഭവിച്ചത് കയ്യിലുള്ള പരമ്പരാഗത വോട്ടുകൾ ചോർന്നുപോയി. നേട്ടമുണ്ടാക്കിയത് ബി ജെ പിയും. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.